ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലെൻ എക്സലൻസി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ജിയോഗ്രഫി പാർട്ട് 1 ആണ്. ഇന്ത്യ ഭൂമധ്യരേഖയുടെ വലതുഭാഗത്തുള്ള ഒരു ഏഷ്യൻ രാജ്യമാണ്. ഇത് വളരെ ലാർജും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രിയാണ്. ഏരിയ വൈസായി നോക്കിയാൽ വേൾഡിൽ 7 സ്ഥാനത്തും പോപ്പുലേഷൻ വൈസ് നോക്കിയാൽ വേൾഡിൽ 2nd പ്ലേസിലുമാണ് ഇന്ത്യ. ജിയോഗ്രഫിക്കൽ പൊസിഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യ സൗത്ത് ഏഷ്യൻ കൺട്രിയാണ്. ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഇന്ത്യയുടെ കോർഡിനേറ്റ് 21° നോർത്തും 78° ഈസ്റ്റുമാണ്. ഇന്ത്യ ലാർജസ്റ്റ് കൺട്രിയാണ്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 32,87,264 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഏരിയ വൈസ് ലോകത്തിലെ 7th വലിയ രാജ്യമാണ്. ഇന്ത്യയുടെ പൊസിഷൻ ലാറ്റിറ്റ്യൂഡ് 8° 4' നോർത്തിനും 37° 6' നോർത്തിൻ്റെയും ഇടയ്ക്കാണ്. ലോഞ്ചിറ്റ്യൂഡ് 68° 7' ഈസ്റ്റിനും 97° 25' ഇടയിലാണ്. ഇന്ത്യയുടെ സൗത്ത് മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാ പോയിന്റ് ആണ്. ഗുജറാത്തിന്റെ കച്ച് സ്ഥിതി ചെയ്യുന്ന ഗുവഹാർ മോട്ടി ഇന്ത്യയുടെ പടിഞ്ഞാറ് അതിർത്തിയാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കമാണ് മറ്റ് 2 അതിശക്തമായ സ്ഥലങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാടാണ്. കാഞ്ചൻഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സ്ഥലം. ഇന്ത്യ വളരെയധികം അയൽ രാജ്യങ്ങളിൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. നോർത്തിൽ ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റിൽ മ്യാൻമർ, ബംഗ്ലാദേശ്, സൗത്ത് ഈസ്റ്റ് ശ്രീലങ്ക, നോർത്ത് വെസ്റ്റിൽ അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ 3 സൈഡിലായിട്ട് ഓഷ്യൻസ് കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈസ്റ്റിൽ ബേ ഓഫ് ബംഗാൾ, വെസ്റ്റിൽ അറേബ്യൻ സീ, സൗത്തിൽ ഇന്ത്യൻ ഓഷൻ. ഫിസിക്കൽ ജിയോഗ്രഫി ഓഫ് ഇന്ത്യ. ഇന്ത്യ സമ്പന്നവും വൈവിധ്യപൂർണവുമായ രാജ്യമാണ്. രാജ്യത്ത് പ്രതീക്ഷിക്കുന്ന എല്ലാ ഫിസിയോഗ്രഫിക് സവിശേഷതകളും ഇവയിലുണ്ട്. ഇന്ത്യയിൽ മൗണ്ടൻസ് ഉണ്ട്, ഫ്ലാറ്റോ ഉണ്ട്, കോസ്റ്റൽ ഏരിയാസ് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്. ഫിസിക്കൽ ഫീച്ചേഴ്സിൻ്റെ രീതി വെച്ച് ഇന്ത്യ നമുക്ക് പല സെക്ഷനായിട്ടും ഡിവൈഡ് ചെയ്യാം. ഗ്രേറ്റ് മൗണ്ടൻ ഓഫ് നോർത്ത്, നോർത്തേൺ പ്ലെയിൻ, പെനിസുലാർ പ്ലേറ്റോ, കോസ്റ്റൽ പ്ലെയിൻസ്, താർ ഡെസേർട്ട്, ഐലൻഡ്സ്. ദ ഗ്രേറ്റ് മൗണ്ടൻ ഓഫ് നോർത്ത്. വടക്ക് പ്രധാന പർവ്വതം ഹിമാലയമാണ്. 2,400 കിലോമീറ്റർ നീളമുള്ള ഈ പ്രദേശം അരുണാചൽ പ്രദേശ് മുതൽ കാശ്മീർ വരെയാണ് വ്യാപിച്ചിരിക്കുന്നത്. ഹിമാലയത്തിൽ അതിൻ്റെ സമാന്തര പരിധിയിൽ 3 സമാന്തര ശ്രേണികളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഹിമാദ്രി അല്ലെങ്കിൽ ഇന്നർ ഹിമാലയ അല്ലെങ്കിൽ ഗ്രേറ്റർ ഹിമാലയ. രണ്ടാമത്തേത് ഹിമാചൽ അല്ലെങ്കിൽ ലെസർ ഹിമാലയ. മൂന്നാമത്തെയാണ് സിവാലിക് അല്ലെങ്കിൽ ഔട്ടർ ഹിമാലയ. ഇനി നമുക്ക് റേഞ്ചസും അതിൻ്റെ ഫാക്ട്സും നോക്കാം. ഫസ്റ്റ് 1 ആണ് ഹിമാദ്രി. ഇത് ഏറ്റവും വടക്കേ പ്രദേശമാണ്. ഈ ശ്രേണിയുടെ ശരാശരി ഉയരം 6,000 മീറ്റർ ആണ്. ശരാശരി വീതി 120 കിലോമീറ്റർ. ഏറ്റവും ഉയരമുള്ള കൊടുമുടികൾ മൗണ്ട് എവറസ്റ്റ്, നങ്ക പർവ്വത്, കാഞ്ചൻഗംഗ തുടങ്ങിയവയെല്ലാം ഇവിടാണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗയും യമുനയും ഇതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അടുത്തയാണ് ഹിമാചൽ. ഹിമാദ്രിക്കും ശിവാലിക് റേഞ്ചിൻ്റെയും ഇടയിലാണ് ഹിമാചൽ റേഞ്ച് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ആവറേജ് ആയിട്ടുള്ള ഹൈറ്റ് 4,000 മീറ്ററും ആവറേജ് വിത്ത് 60 മുതൽ 80 കിലോമീറ്ററിൻ്റെയും ഇടയിലാണ്. ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് റേഞ്ചസ് ആണ് ധൗളാധാർ, ഭീർ പഞ്ചൽ, മഹാഭാരത് തുടങ്ങിയവ. ഒരുപാട് ഹിൽ സ്റ്റേഷൻസും ഹിമാചലിലുണ്ട്. ഷിംല, മസൂരി, നദീതൽ തുടങ്ങിയവ. ശിവാലിക് ഏറ്റവും ഔട്ടർ മോസ്റ്റ് റേഞ്ച് ആയിട്ടുള്ളതാണ് ശിവാലിക്. ഇതിൻ്റെ ആവറേജ് ഹൈറ്റാണ് 1,000 മീറ്ററും ആവറേജ് വിത്ത് ആണ് 10 മുതൽ 50 കിലോമീറ്റർ. ഹിമാചലിൻ്റെയും ശിവാലിക്കിൻ്റെയും ഇടയിലുള്ള വാലീസിനെ പറയുന്നതാണ് ഡൻസ് എന്ന്. നോർത്തേൺ പ്ലെയിൻ. നോർത്തേൺ പ്ലെയിൻ ലൊക്കേറ്റ് ചെയ്യുന്നത് ഗ്രേറ്റ് നോർത്തേൺ മൗണ്ടൻ്റെയും പെനിൻസുല പ്ലേറ്റോയുടെയും ഇടയിലാണ്.
ഈ പ്ലെയിൻ ഫോം ചെയ്തിരിക്കുന്നത് 3 റിവറാലാണ്. ഗംഗ, ഇൻഡസ്, ബ്രഹ്മപുത്ര ഇവരുടെ ട്രിബ്യൂട്ടറി റിവേഴ്സിന് കൊണ്ടും. ഇന്ത്യൻ സ്റ്റേറ്റ് ആയ പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഹരിയാന, വെസ്റ്റ് ബംഗാൾ, ആസാം തുടങ്ങിയ ഏരിയ ഈ പ്ലെയിൻ കവർ ചെയ്യുന്നു. ഈ പ്ലെയിൻ ഫോം ചെയ്തേക്കുന്നത് ഡെപ്പോസിഷൻ ഓഫ് റിവേഴ്സ് കാരണമാണ്. അതിനാൽ ഇവ വളരെ ഫെർട്ടൈലും അതുപോലെ ഇന്ത്യയുടെ പ്രധാന ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനക്ഷമതയുടെ ഉറവിടവുമാണ്. നോർത്തേൺ പ്ലെയിനെ പല സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. പഞ്ചാബ് പ്ലെയിൻ, ഗംഗാസ് പ്ലെയിൻ, ബ്രഹ്മപുത്ര പ്ലെയിൻസ് ആയിട്ട്. പഞ്ചാബ് പ്ലെയിൻ, ഈ പ്ലെയിൻ രൂപീകരിച്ചത് റിവർ ഇൻഡസും അതിൻ്റെ 5 ട്രിബ്യൂട്ടറിയായ ജലം, ചെനാബ്, രവി, സത്ലജ്, ബിയാസ് എന്നിവ ചേർന്നാണ്. അതിനാൽ ഈ പ്ലെയിനെ ലാൻഡ് ഓഫ് 5 റിവേഴ്സ് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സ്റ്റേറ്റായ പഞ്ചാബ്, ഹരിയാന ഈ പ്ലെയിനിൽ വരുന്നതാണ്. ഈ പ്ലെയിനിൻ്റെ ലാർജർ പാർട്ടും പാകിസ്ഥാനിലാണ്. പ്ലെയിനിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ദൊയാബ് എന്ന് വെച്ചാൽ 2 റിവറിൻ്റെ ഇടയിലുള്ള ലാൻഡ്. ഗംഗാസ് പ്ലെയിൻ, ഈ പ്ലെയിൻ രൂപീകരിക്കപ്പെട്ടത് റിവർ ഗംഗയുടെയും അതിൻ്റെ ട്രിബ്യൂട്ടറിയിലും കൊണ്ടാണ്. ഉത്തർപ്രദേശ്, ഡൽഹി, ബീഹാർ, ഹരിയാന, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയവ ഈ പ്ലെയിനിലാണ് ഉൾപ്പെടുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻ്റെ ഒരു വലിയ പാർട്ടും ഗംഗാസ് പ്ലെയിനാണ്. ബ്രഹ്മപുത്ര പ്ലെയിൻ, ഈ പ്ലെയിൻ ബിൽഡ് ചെയ്തിരിക്കുന്നത് ബ്രഹ്മപുത്രയും അതിൻ്റെ ട്രിബ്യൂട്ടറി റിവേഴ്സ് കൊണ്ടാണ്. ഈ പ്ലെയിനെ ആസാം പ്ലെയിൻ എന്നാണ് പറയുന്നത്. കാരണം ആസാമിൻ്റെ മിക്ക പാർട്ടുകളും ബ്രഹ്മപുത്ര പ്ലെയിനിലാണ് ഉൾപ്പെടുന്നത്. ഫിസിക്കൽ ഫീച്ചേഴ്സിൻ്റെ ബേസിസിൽ നോർത്തേൺ പ്ലെയിനെ നോർത്ത് ഈസ്റ്റ് മുതൽ സൗത്ത് വരെ ഡിഫറെൻ്റ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ബാബർ റീജിയൻ, ചെറായ് റീജിയൻ, ബംഗാർ റീജിയൻ, കടാർ റീജിയൻ. ഇതിൽ ഒന്നാമത്തെയാണ് ബാബർ റീജിയൻ. ഹിമാലയത്തിലെ ഫുഡ് ഹിൽസിലാണ് ഈ റീജിയൻ സ്ഥിതി ചെയ്യുന്നത്. 8 മുതൽ 16 കിലോമീറ്റർ വീതിയാണ് ഇതിനുള്ളത്. സ്റ്റോൺസും പിബിൾസുമാണ് ഈ റീജിയനിൽ കൂടുതലായും ഉള്ളത്. റിവർ സ്പീഡ് ഈ റീജിയനിൽ വളരെ കൂടുതലാണ്. അടുത്തത് ടെറായ്. ഈ റീജിയൻ ബാബറിൻ്റെ സൗത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 15 മുതൽ 30 വരെ കിലോമീറ്റർ വീതിയാണ് ചെറായി റീജിയനിൽ ഉള്ളത്. ഈ റീജിയൻ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. കൾട്ടിവേഷന് വളരെ അനുയോജ്യമായ റീജിയൻ ഒന്നാണ് ടെറായി റീജിയൻ. ഇവിടുത്തെ റിവറിൻ്റെ സ്പീഡ് വളരെ കൂടുതലാണ്. അടുത്തതാണ് ബംഗാൾ റീജിയൻ. ഇത് ടെറായിയുടെ സൗത്തിലായിട്ടാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഹൈയസ്റ്റ് പാർട്ട് ഓഫ് പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത് ഇതിലാണ്. ഈ റീജിയൻ മറ്റുള്ളതിനെ അപേക്ഷിച്ച് ലെസ് ഫെർട്ടൈൽ ആണ്. കാരണം അലൂവിയം അതുപോലെ കോസർ സെഡിമെന്റ്സ് തുടങ്ങിയവ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രദേശം നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് ഖടാർ റീജിയൻ. ബംഗാൾ റീജിയൻ്റെ സൗത്തിലായിട്ടാണ് ഖടാർ റീജിയൻ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ലോവർ പാർട്ട് ഓഫ് പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത് ഖടാറിലാണ്. ഈ ലാൻഡ് വളരെ ഫെർട്ടൈൽ ആണ്. ഇത് ന്യൂയർ അലൂവിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ റീജിയനിൽ ഫ്ലഡ് ഉണ്ടാവാൻ വളരെ ചാൻസ് കൂടുതലാണ്. പിൻസുല പ്ലേറ്റോ, വടക്കൻ സമതലത്തിൻ്റെ തെക്ക് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വടക്കേ സമതലത്തിൻ്റെ തെക്കേ അറ്റത്തുള്ളതും കന്യാകുമാരിക്ക് മുകളിലുള്ളതുമായ ഒരു ത്രികോണത്തിന് സമാനമാണ് ഇത്. ഈ പ്ലേറ്റോയുടെ ആവറേജ് ഹൈറ്റ് 600 മുതൽ 900 മീറ്റർ ആണ്. ഹയ്യസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് ആനമുടി ഓഫ് കേരളയാണ്. വൃത്താകൃതിയിലുള്ള മലകളും ആഴമില്ലാത്ത താഴ്വരകളും ഈ പ്രദേശത്തിൻ്റെ ഭൗതിക സവിശേഷതകളാണ്. ഭൂമിയിലെ ഏറ്റവും പുരാതനമായ സ്ഥലത്തിലൊന്നാണ്. അതുകൂടാതെ ഇവ ഉത്ഭവിച്ചത് ഗോണ്ട്വന ലാൻഡിൽ നിന്നാണ്. പെൻസുല പ്ലേറ്റോയെ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. സെൻട്രൽ ഹൈലാൻഡ് എന്നും ഡെക്കാൻ പ്ലേറ്റോ എന്നും. സെൻട്രൽ ഹൈലാൻഡ്,
നർമ്മദ റിവറിന്റെ നോർത്തിലാണ് സെൻട്രൽ ഹൈലൻഡ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഈ പ്ലേറ്റോയെ ഉൾക്കൊള്ളുന്നതാണ് മാൽവ പ്ലേറ്റോ, ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റോ, മേഘാലയ പ്ലേറ്റോ, വിദ്യ റേഞ്ച്, സത്പുര റേഞ്ച്, അറവല്ലി റേഞ്ച് തുടങ്ങിയവ. ഗുരുശിഖർ എന്ന് പറയുന്നതാണ് ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത്. ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയുന്നത് സത്പുര റേഞ്ച് നോർത്തിൽ ബൗണ്ട് ചെയ്തിരിക്കുന്നു. ഈസ്റ്റിൽ ഈസ്റ്റേൺ ഗട്ട്സും വെസ്റ്റിൽ വെസ്റ്റേൺ ഗട്ട്സും ആണ് ബൗണ്ട് ചെയ്തിരിക്കുന്നത്. ഡെക്കാൻ പ്ലേറ്റോയുടെ റിവേഴ്സായ കാവേരി, ഗോദാവരി, കൃഷ്ണ ഫ്ലോ ചെയ്യുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്. ഡെക്കാൻ പ്ലേറ്റോയെ കൺസിസ്റ്റ് ചെയ്യുന്നത് ആന്ധ്രാ പ്ലേറ്റോ, കർണാടക പ്ലേറ്റോ, മഹാരാഷ്ട്ര പ്ലേറ്റോ തുടങ്ങിയവയാണ്. താർ ഡെസേർട്ട്. ഇന്ത്യയുടെ ഒരേ ഒരു മരുഭൂമിയാണ് താർ മരുഭൂമി. ഈ മരുഭൂമിയുടെ ഏറ്റവും വലിയ ഭാഗം ഇന്ത്യൻ സംസ്ഥാനമായ രാജസ്ഥാനിലും മറ്റ് ചില ഭാഗങ്ങൾ ഗുജറാത്തിലും ഹരിയാനയിലും പഞ്ചാബിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചിരിക്കുന്നു. ഈ മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന ഏക നദി ലൂനിയാണ്. ദി ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് അഥവാ മരോസ്താലി എന്നും ഇതിനെ അറിയപ്പെടുന്നു. താർ ഒരു വർഷം 150 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്. വേനൽക്കാലത്ത് ഇവിടെ താപനില 49 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ദി ഗ്രേറ്റ് റാൻ ഓഫ് കുഷ് ഈ ഡെസേർട്ടിലാണ് ഉള്ളത്. അതുപോലെ ഈ ഡെസേർട്ടിൽ വരുന്ന സോൾട്ട് മാഷ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഗുജറാത്തിലുള്ള കച്ചിലാണ്. ദ കോസ്റ്റൽ പ്ലെയിൻ. ഇന്ത്യയുടെ കോസ്റ്റൽ പ്ലെയിൻ സ്ഥിതി ചെയ്യുന്ന ബേ ഓഫ് ബംഗാളിലും അറേബ്യൻ സീയിലുമാണ്. കോസ്റ്റൽ പ്ലെയിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നും വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നും. ഇതിലെ ഒന്നാമത്തെയാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഇത് ലൈ ചെയ്യുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. ഏകദേശം 1100 കിലോമീറ്റർ ലോങ് ആണ് ഇതിനുള്ളത്. ഇത് പശ്ചിമ ബംഗാൾ, ഒഡീസ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈസ്റ്റേൺ കോസ്റ്റിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നു നോർത്തേൺ സിർക്കാസ് എന്ന്. ഇത് കൃഷ്ണ മഹാനദി റിവറിന് ഇടയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെയാണ് കൊറോമണ്ടൽ കോസ്റ്റ്. ഇത് കൃഷ്ണയ്ക്കും കാവേരി റിവറിനെയും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. മെയിൻ റിവേഴ്സ് ആണ് മഹാനദി, ഗോദാവരി, കാവേരി, കൃഷ്ണ തുടങ്ങിയവ. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത് അറേബ്യൻ സീയിലാണ്. ഏകദേശം 1400 കിലോമീറ്റർ ലോങ് ആണ് ഇതിനുള്ളത്. ഇത് ഇന്ത്യൻ സ്റ്റേറ്റായ ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരള തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കവർ ചെയ്തിരിക്കുന്നു. നാലായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു കൊങ്കൺ കോസ്റ്റ്, കനഡ പ്ലെയിൻ, മലബാർ കോസ്റ്റ്, കോസ്റ്റ് ഓഫ് ഗുജറാത്ത്. ഇതിലുള്ള മെയിൻ റിവേഴ്സ് ആണ് തപി, നർമ്മദ, മാന്ദവി. ഐലൻഡ്സ്. ഇന്ത്യക്ക് രണ്ട് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സുകളാണ് ഉള്ളത്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ലക്ഷദ്വീപും. ആൻഡമാൻ ആൻഡ് നിക്കോബാർ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. കൊൽക്കത്തയിൽ നിന്ന് തെക്ക് 1755 കിലോമീറ്ററിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു നോർത്തിൽ ആൻഡമാൻ ഐലൻഡ് എന്നും സൗത്തിൽ നിക്കോബാർ ഐലൻഡ് എന്നും. ഇന്ത്യയിൽ ഒരേ ഒരു അഗ്നിപർവ്വതം ആൻഡമാനിലെ ബാരൻ ഇസ്ലാൻഡ് ആണ്. മറ്റൊരു ഫേമസ് വോൾക്കാനിക് ഐലൻഡ് ആണ് നാർക്കോഡാം. ലക്ഷദ്വീപ്. ഇത് അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള തീരത്ത് നിന്ന് ഏകദേശം 200-300 കിലോമീറ്റർ ദൂരത്താണ് ലക്ഷദ്വീപ് ഉള്ളത്. അതിൽ 36 ദ്വീപുകളാണ് അടങ്ങിയിരിക്കുന്നത്. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. മാത്രമല്ല ഇന്ത്യൻ ജിയോഗ്രഫിയുടെ തുടർന്നുള്ള പാഠങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തു പുതിയ വീഡിയോ ആദ്യം കാണുന്നതിനായി.